സുഷൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു ചിക്കൻ മിന്താലുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മിന്താലു റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിന് കുറച്ച് മസാല ശരിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി, ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു രണ്ട് ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു നാല് ഏലക്കായി, ഒരു 3 ഗ്രാമ്പു ഇത്രയും ഇട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈയാക്കിയിരുന്നു. ഇതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇതേ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാനിൽ തന്നെ നമുക്കൊരു ഞാൻ എൻ്റെ ഒരു 2, 4, 6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ല മുളകാണ്, കാശ്മീരി ചില്ലിയുടെ പൗഡറാണ് എൻ്റെ ഒരു ഉള്ളത്. അപ്പം അത് നമുക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് ഞാൻ നല്ല മുളകാണ് എടുത്തേക്കണം, ഒരു 6 മുളക് എടുത്തിട്ടുണ്ട്. അതും ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. മുളക് ദേ ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇതിൻ്റെ സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ദേ വട്ടത്തിലരിഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി, അതും രണ്ടാക്കി പൊളിച്ചതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ വറുത്ത ഇതെല്ലാം കൂടി മല്ലിയും ജീരകവും കുരുമുളക് കറുകപ്പട്ട ഏലക്കായി ഗ്രാമ്പു അതെല്ലാം കൂടി ചതച്ചത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചുരുക്ക, നല്ല കള്ളിൻ ചുരുക്കയാണ് ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ആദ്യം നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇത് ഇതൊന്ന് ചതച്ച് ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുളക് ഞെട്ട് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കാശ്മീരി ചില്ലിയുടെ പൗഡറാണ് ചേർക്കുന്നത്. ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവിന് കുരുമുളകും മറ്റേ ഉണക്കമുളക് എടുത്തിട്ടുണ്ടല്ലോ, ഇത്രയും എരി മതിയാവും. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ഇതേ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത് മാറ്റി വെക്കാം. അവിടെ വഴറ്റാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നത് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട്. ഇതേ ഒരു 2 സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്. നല്ല വലിയ സവാളയാണ്, 2 എണ്ണം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. സവാള വേഗം വരുന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിടുന്നുണ്ട്. സവാള വേഗം ഒരുവിധോക്കം വഴന്ന് വന്നിട്ടുണ്ട്. ഒന്നും കൂടി നല്ലൊരു ഗോൾഡൻ കളറാകട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക്
എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം.